Buongiorno a tutti. Allora, come state? Io spero che voi state tutti bene. എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Io spero che voi state tutti bene. കിട്ടിയ ഈ സെൻറ്റൻസ് ഒന്ന് കാണാപ്പാടം പഠിക്കണേ, നിങ്ങൾക്ക് പല അവസരങ്ങളിലും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരിക്കൽ കൂടി നമ്മൾ ഇൽ വെർബ് അവരുടെ ക്ലാസ് പോസ്റ്റ്പോൺ ചെയ്യണം. മറിച്ച് നമ്മളിപ്പോൾ നമ്പേഴ്സിൻ്റെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. കാരണം അങ്ങനൊരു സജഷൻ വന്ന്, അതായത് നിങ്ങളൊരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മണിക്കൂറിന് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓത്തൊയറ് തരാം, അല്ലെങ്കിൽ ദോതിച്ചി കുയിന്തിച്ചി അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് ഓത്തച്ചെന്തൊയറോ മില്ല് എന്നൊക്കെ പറയുമ്പം ഈ നമ്പേഴ്സ് ഇതൊക്കെ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്താലല്ലേ ഇത് കുയിന്തിച്ചി എത്രയാണ് അല്ലെങ്കിൽ ദോതിച്ചി എത്രയാണെന്നൊക്കെ അറിഞ്ഞിരുന്നാലല്ലേ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്പേഴ്സ് പഠിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഉപകാരമാണ്. കാരണം നിങ്ങളൊരു ബസ് ടിക്കറ്റ് എടുക്കാനായാലും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ പോകുമ്പോഴായാലും നിങ്ങൾക്ക് ക്യാഷ് ഒത്തിരി കൈകാര്യം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്പേഴ്സ് പഠിച്ചിരിക്കുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് മനസ്സിലായെടുത്തോളം ഒരുവിധപ്പെട്ട എല്ലാ ഭാഷകളിലും ആദ്യത്തെ 20 നമ്പേഴ്സ് മാത്രം പഠിച്ചാൽ മതി. കൂടാതെ കൗണ്ടിങ് ബൈ ടെൻസും കൂടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം നന്നായിട്ട് എന്താണ് പറയുന്നത് നമ്പേഴ്സ് എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്യാഷ് എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വെനീത്ത് കോൺമേ അന്ത്യാമ നല്ല ആവുള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് ഗോ ടു ദ ക്ലാസ്. ഓക്കെ. ഇറ്റാലിയൻ ഭാഷയിലെ നമ്പേഴ്സിനെ ന്യൂമറി എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഊനോ, ഊനോൻ്റെ സ്പെല്ലിങ് കണ്ടല്ലോ. ഞാനൊരു സ്പെല്ലിങ്ങും കൂടി പറഞ്ഞു പോകാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് സ്പെല്ലിങ്ങും കൂടി പഠിക്കാൻ പറ്റും. ഊ എൻ ഓ, ഊനോ. മനസ്സിലായില്ല? ഊ എൻ ഓ, ഊനോ. നെക്സ്റ്റ് നമ്പർ ദൂവേ, ഡി ഉ എ, ഡി ഉ എ, ദൂവേ. ത്രേ, ടി എർ എ, ത്രേ. ക്വാത്രോ, കു ഉ അ ടി ടി എർ ഒ, ക്വാത്രോ. ചിങ്കെ, ചി ഇ എൻ കു ഉ എ, ചിങ്കെ. Uno, due, tre, quattro. Ci sono quattro quadri. Quante mele ci sono? Ci sono uno, due, tre, quattro, cinque. Ci sono cinque mele. Next number, sei. Sei, S, E, I. Sei. Sette. S E T T E, sette. Otto, O T T O, otto. Nove, N O V E, nove. Last number, dieci. D I E C I, dieci. D I E C I, dieci. Quante mele ci sono? Ci sono uno, due, tre, quattro, cinque, sei, sette, otto, nove, dieci. Ci sono dieci mele. Next number, undici. U N D I C I, undici. Next, dodici. D O D I C I, dodici. Tredici. T R E D I C I, tredici. Next, quattordici. Q
U, A, T, T, O, R, D, I, C, I. 14. Next, 15. Q, U, I, N, D, I, C, I. 15. Next number, 16. S, A, D, I, C, I. 16. 17. D, I, C, I, A, S, S, E, T, T, E. 17. 18. D, I, C, I, O, T, T, O. 18. 18. 19. D, I, C, I, A, N, N, O, V, E. 19. Next one, last one, 20. V, A, N, T, E. 20. ഇനി നമുക്ക് കൗണ്ടിംഗ് ബൈ ടെൻസ് പഠിക്കാം കേട്ടോ. അതായത് ദീച്ചി, വെന്തി എന്നീ നമ്പേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്പർ ത്രന്ത, കൊറാന്ത, ചിങ്ക്വാന്ത, സെസാന്ത, സെത്താന്ത, ഒത്താന്ത, നൊവാന്ത, ചെന്തോ. ഇനി ഒന്നും കൂടി പറയാം, എല്ലാവരും എന്നോടൊപ്പം ഒന്ന് പറയണേ. ദിയേച്ചി, വെന്തി, ത്രന്ത, കൊറാന്ത, ചിങ്ക്വാന്ത, സെസാന്ത, സെത്താന്ത, ഒത്താന്ത, നൊവാന്ത, ചെന്തോ. ഇനി ചെന്തു കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മില്ല്, ദുവമില്ല്, ത്രയമില്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. അതങ്ങോട്ട് വരും, കാരണം കുറച്ച് ഇത്രയും വരെയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആയിരത്തിന് മില്ലേന്ന് പറയും, പിന്നെ മില്ല് ചെന്തോ, മില്ല് ദുവെ ചെന്തോ, പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകും കേട്ടോ. അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും കേട്ടോ. നമ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.